യദുവിന് നീതി കിട്ടുന്നില്ല, നീറ്റി എടുക്കും, നല്ല നീറ്റി നീറ്റിച്ച് അവനെ അവൻ തന്നെ രാജിവെച്ചു പോണം. യദുവിന്റെ മേൽ രാജി വെപ്പിക്കാൻ അവർക്ക് യദുവിനെ പിരിച്ചുവിടാനുള്ള സംവിധാനം ഇല്ല. യദു താൽക്കാലിക ജീവനക്കാരനാണ്. ഈ യദുവിന്റെ വിഷയത്തില് ഇപ്പൊ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ കണ്ടക്ടറാണ് ഈ കാർഡ് എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇത്രമാത്രം ഒരു ആളെ ദ്രോഹിക്കാൻ എന്തിനാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ഈ ഭരണകൂടം ഇങ്ങനെ നീങ്ങുന്നതെന്ന്, കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളെന്ന രീതിയിൽ റോബിൻ ഗിരീഷിന് എന്താ തോന്നുന്നത്? സർക്കാരിനോ ഇതിന്റെ അന്വേഷണ ഏജൻസികൾക്കോ ഇല്ലെങ്കിൽ അന്വേഷിക്കുന്ന പറയുന്നവർക്കോ എന്തെല്ലാമൊക്കെയോ നന്നായി മറച്ചു പിടിക്കാനുണ്ട്. നമ്മുടെ ജയരാജൻ സഖാവിന്റെ കാര്യം മറച്ചു പിടിക്കേണ്ടത് വലിയൊരു അത്യാവശ്യമായിരുന്നു. അത് മറച്ചു പിടിച്ചില്ലേ, ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുന്ന കൂട്ടിയാ മതി. കണ്ടക്ടർ കാർഡ് കട്ടു, ഇനി അടുത്തത് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. എന്തായാലും വളരെ വിചിത്രമാണെന്ന് കേരള സമൂഹത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ആരും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാറില്ല, അതാണ് കാര്യം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രൈവറ്റ് ബസ് ഓടിക്കുന്നവർക്ക് ഒരു പ്രശ്നം വന്നാൽ അവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒരു പരിധി വരെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കെ എസ് ആർ ടി സിയിലെ സംബന്ധിച്ചിടത്തോളം ഈ പലരും ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സംഘടനകളായിരിക്കും അല്ലെങ്കിൽ മറ്റു സംഘടനകളായിരിക്കും. ഇപ്പൊ യദുവിന്റെ കാര്യത്തിൽ തന്നെ യദു തന്നെ പറയുന്നുണ്ട് ഡ്രൈവർ മുൻ സീറ്റിലാണ് ഇരുന്നത്, പക്ഷേ ഈ തെളിവെടുപ്പ് നടന്നപ്പോൾ ഡ്രൈവർ പറയുന്നു പുറകിലാണ് ഇരിക്കുന്നതെന്ന്. എന്താണ് ഇങ്ങനെ ഒരു നിലപാട് മാറ്റം? ഈ സ്വകാര്യ പ്രൈവറ്റിന്റെ കാര്യത്തില് പ്രൈവറ്റ് ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ പറയുന്ന തെറ്റാണ്. തൊഴിലാളികള് ന്യായമായ കാര്യങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ടും ഒക്കെ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, തെറ്റായ കാര്യങ്ങൾക്ക് അവർക്ക് തിരിച്ച് നല്ല അറ്റീം കിട്ടുന്നുണ്ട്, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ പ്രൈവറ്റുകാർ ഒന്നിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒന്നിച്ചിട്ടൊരു പരിപാടി ഒന്നും ഇവിടെയില്ല. കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് അവിടുത്തെ യൂണിയനാണ്, കാരണം കെ എസ് ആർ ടി സിയുടെ എം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ മുതലാളി എന്നാണ് എന്റെ ഒരു കണക്ക്. അപ്പൊ എം ഡിക്ക് മേലെയാണ് തൊഴിലാളികൾ. അപ്പം ഏതൊരു പ്രസ്ഥാനത്തിന്റെയും മുതലാളിക്ക് മുകളിൽ തൊഴിലാളി നിന്നാൽ എന്താണ് എന്ന് നമുക്ക് ഈ ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ എത്രയോ കമ്പനികളിൽ നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പൊ ഈ തൊഴിലാളി സമൂഹം അവർക്ക് പല കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ ഒരു പുതിയൊരു ഇതായിട്ട് പറയാണ്, എന്റെ ഒരറിവ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഒരു മിന്നൽ പരിശോധന കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിയതായിട്ട് എനിക്കറിയാൻ സാധിച്ചു. അവിടെ 9 തൊഴിലാളികൾ, 5 വണ്ടി ഉണ്ടായിരുന്നു, അതിൽ 9 തൊഴിലാളികൾ മദ്യപിച്ചിരുന്നു, ഒരാൾ മദ്യം ബാഗിന്റെ അകത്ത് വെച്ച് സൂക്ഷിച്ചിരുന്നത്. പക്ഷെ സത്യത്തില് ഈ അന്വേഷണമൊക്കെ ശരിയാണ്, പക്ഷെ അന്ന് യഥാർത്ഥത്തിൽ ഒരാളാണ് മദ്യപിച്ച് അവിടെ ഉണ്ടായിരുന്നത്, വേറെ ആരും മദ്യപിച്ചിട്ടുള്ളതല്ല. പിന്നെ 5 വണ്ടി എന്ന കണക്ക് അവിടെ പറഞ്ഞു. കാന്തല്ലൂര് 5 വണ്ടി ഒന്നിച്ച് രാത്രി അവിടെ കിടന്നു എന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. എന്റെ അറിവിൽ 4 വണ്ടിയേ ഉള്ളൂ. ഈ 5-ാമത്തെ വണ്ടിക്ക് മന്ത്രി പോയി നോക്കാറൊന്നുമില്ല, പക്ഷെ ഇതേ ഉദ്യോഗസ്ഥ ആൾക്കാര് 5-ാമതൊരു വണ്ടികൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രി അത് ഏറ്റു പറയുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിയെ പലപ്പോഴും ഒരു പൊട്ടം കളിപ്പിക്കുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അത് ആരാ ചെയ്യുന്നത്? ഈ തൊഴിലാളികൾ തന്നെയാണ്, ഈ തൊഴിലാളികളും അതിന്റെ തൊഴിലാളി നേതാക്കളും. അപ്പം അവരെന്തുദ്ദേശം അത് നടപ്പിലാക്കും. അതിപ്പം യദുവിനെ കൊല്ലാനാണ് തീരുമാനിച്ചെങ്കിൽ അവർ കൊന്നാനെ, പക്ഷെ കൊല്ലാൻ തീരുമാനിച്ചില്ല, അവനെ എങ്ങനെയും പുകച്ച് പുറത്തെ അഞ്ചു കളയണം, അത്രേ ഉള്ളൂ. അത് ചെയ്യും, അതിപ്പോ അത് ഏത് വിധേനെ അവർ ചെയ്യും. ഈ 5-ാമത്തെ ബസ് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതിന് ആ ബസ്സിന് ഓടിയ കണക്ക് സഹിതം വെക്കും അവര്. പക്ഷെ അവിടെ അന്ന് 5-ാമത്തെ ബസ് ഇല്ലായിരുന്നു എന്നുള്ളതിന് എനിക്ക് പറയാൻ തെളിവുകളുണ്ട്. കാരണം 4 വണ്ടിയെ കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നുള്ളൂ. ഇവർ ചെക്ക് ചെയ്യാന്ന് പറയുന്ന സമയത്തും അവിടെ ഈ 4 വണ്ടികളുള്ളൂ. പിന്നെ എവിടുന്നാണ് ഈ 5-ാമത്തെ വണ്ടി വന്നേ? അതിലേക്ക് ഒഴിച്ച ഡീസലും അത് കൊണ്ടുവന്ന കളക്ഷന്റെ കണക്കും അതിന്റെ ഒത്തിരി കണക്കുകൾ നമുക്ക് മുങ്ങിയിട്ടുണ്ടല്ലോ അന്നേരം ഉറപ്പായിട്ട്. ഈ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞത് നയിക്കുന്ന കാട്ടുകള്ളന്മാര്, അത് സത്യത്തില് വേറെ ആരുമല്ല, തൊഴിലാളി യൂണിയന്റെ നേതാക്കൾ അതിന്റെ അകത്ത് ഇരിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കണ്ടക്ടർ ലൈസൻസുമായിട്ട് കയറുന്നയാള് എം ഡിക്ക് തൊട്ട് താഴെ വരെ അവൻ പ്രൊമോഷനിൽ കയറി പോവാ, അവന്റെ യോഗ്യത 10-ാം ക്ലാസ്സും കണ്ടക്ടർ ലൈസൻസുമാണ്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അങ്ങനെയുണ്ടെങ്കിൽ 10, 35, 40 വർഷം
കളക്ട്രേറ്റിന്റെ തൂപ്പുകാരനായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അവൻ റിട്ടയർ ആവുമ്പോൾ എന്നാ ഒരു ദിവസമെങ്കിലും കളക്ടറാവണ്ടേ? കാരണം അവിടെ നിലവിലിരിക്കുന്ന കളക്ടർക്ക് എങ്ങനെയാണെന്നും അഞ്ചു കൊല്ലത്തിൽ കൂടുതൽ ഒരു ഉദ്യോഗസ്ഥ ഒരു കളക്ടർ അവിടെ ഇരിക്കാറില്ല. അപ്പം തൂപ്പുകാരനല്ലേ കളക്ടറിലും വരുന്നത്? ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന സംവിധാനം. ഈ യദുവിന് നീതി കിട്ടും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. യദുവിന് നീതി കിട്ടുമെന്നല്ല, നീറ്റി എടുക്കും. നല്ല നീറ്റി നീറ്റിച്ച് അവനെ അവൻ തന്നെ രാജിവെച്ചു പോകണം. ഇതിന് കാരണം എന്താണെന്നറിയോ? യദുവിന്റെ മേൽ രാജി വെപ്പിക്കാൻ അവർക്ക് യദുവിനെ പിരിച്ചുവിടാനുള്ള സംവിധാനം ഇല്ല. യദു താൽക്കാലിക ജീവനക്കാരനാണ്. നമ്മൾ ഈയിടെല്ലാം കണ്ടു, മദ്യപിച്ച് വാഹനം ഓടിച്ച KSRTC ഇത്ര തൊഴിലാളിയെ പിടിച്ചു, ഇത്ര പേരെ പിരിച്ചുവിട്ടു, ഇത്ര പേരെ സസ്പെൻഡ് ചെയ്തു. നമ്മൾ കണ്ടതല്ലേ ആ രംഗം? അത് സത്യത്തിൽ എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ പേരെ പിരിച്ചുവിട്ടു, അതിനെ കൂടുതൽ മദ്യം പിടിച്ചുകൊണ്ടാണോ എന്ന് ചോദിച്ചു. ഇത് അങ്ങനെയല്ല. KSRTCയിലെ എന്നല്ല ഏതൊരു പ്രസ്ഥാനത്തിലും താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിടാനേ വകുപ്പുള്ളൂ. സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അവന് പകുതി ശമ്പളം കൊടുക്കണം, അവന് വേറൊരിടത്ത് പണിക്ക് പോകാൻ പറ്റില്ല, അവൻ ഇവിടെ തന്നെ നിന്നോണം. അപ്പൊ അവന്റെ വീട് പറ്റി ചെയ്യാൻ പറ്റില്ല, അത് സർക്കാരിന്റെ ഒരു തീരുമാനമാണ്. അപ്പൊ അവന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് പകുതി ശമ്പളം കൊടുക്കും, അതുകൊണ്ട് അവൻ കഴിഞ്ഞോണം. അതിനായ ഈ താൽക്കാലികക്കാരനെ പിരിച്ചുവിടാനേ പറ്റുള്ളൂ, അവനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവന് സ്ഥിരം ഡ്യൂട്ടി അല്ലല്ലോ, ഡ്യൂട്ടി ചെയ്താലല്ലേ അവന് ശമ്പളമുള്ളൂ. അവന് ഡ്യൂട്ടിയില്ല, അപ്പം പിരിച്ചുവിട്ടാലും തുല്യമല്ലേ? പിരിച്ചുവിടുക എന്നുള്ളതിന്റെ അവന്റെ നടപടിക്കുള്ള ഒരു രക്ഷയിലായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് നിന്നപ്പോ മൊബൈൽ ഫോണിൽ വിളിച്ചു എന്ന് പറഞ്ഞു. നമ്മള് എല്ലാവരും കേട്ടതല്ലേ? അത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, അന്നേ ദിവസം KSRTC സർവീസ് നടത്തിയ എല്ലാ ബസ്സുകളുടെയും ഡ്രൈവർമാരുടെ മൊബൈൽ ഫോൺ മേടിച്ചിട്ട്, മൊബൈൽ ഫോൺ നമ്പർ എടുത്തിട്ട് എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഡ്യൂട്ടി ടൈമിൽ വർക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ KSRTC പണിയാൻ പണിക്കാറില്ലാതെ. പിന്നെ ഇതിലും കൂടിയ കാര്യം പറയാ, മലയാളി വാർത്തകളിലാണ് വിളിക്കുന്നത്, ഞാൻ അതിന്റെ കാര്യം പറയും. ഇന്നലെ ചക്കരപ്പുറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എറണാകുളത്ത് രണ്ട് ചെറുപ്പക്കാർ മരിച്ചിട്ടുണ്ട്. ഒരു KSRTC ബസ് നിർത്തിയിട്ടിരിക്കുന്നു, അതിന്റെ പുറകിൽ ഒരു ബൈക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു, അതിന്റെ ആ ബൈക്കിന്റെ പുറകിലേക്ക് ഒരു സ്കാനിയ ബസ് വന്ന് ഇടിച്ചു കയറി എന്ന് പറയുന്നു. ആ രണ്ട് ചെറുപ്പക്കാർ സ്പോട്ടിൽ മരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് ഒരു വാർത്ത പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യും. നമ്മളൊന്ന് ചിന്തിക്കണം, ഈ KSRTC ബസ് അവിടെ കിടന്നത് സ്റ്റോപ്പ് ചെയ്താണോ? ഓക്കെ, സ്റ്റോപ്പ് അവിടെ സ്റ്റോപ്പുണ്ട്, ആളിറങ്ങാൻ നിർത്തി. ഈ സ്കാനിയ ബസ് വന്നതിന്റെ സ്പീഡ് അളക്കാൻ അവർ തയ്യാറുണ്ടോ? ഈ KSRTCയോ അതിന്റെ അധികാരികളോ തയ്യാറുണ്ടോ? അവിടെ ഈ KSRTCയുടെ സ്കാനിയ ബസ് വന്നതിന്റെ സ്പീഡ് അത് അളക്കാൻ മാർഗമില്ലെന്ന് പറയണ്ട. കാരണം സ്കാനിയ കമ്പനിക്ക് അതിനുള്ള GPS ഉണ്ട്, ആ വണ്ടിയൊക്കെ എടുപ്പിച്ചിട്ട്. അല്ലാതെ നമ്മള് കേരള MED വിളിപ്പിച്ച GPS ഉണ്ട്. ഇത് പണ്ട് എന്റെ വണ്ടി 13 വെളുപ്പിനെ 4 4:45 റാന്നി വരെ എത്തിയത് വണ്ടി ഓവർ സ്പീഡ് ചെയ്തു എന്ന് പറഞ്ഞ ഓവർ സ്പീഡിന് എനിക്ക് എഴുതിയപ്പം അത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചപ്പം ഇവര് പറഞ്ഞ് GPSന്റെ സെർവറിൽ നോക്കിയാണ് റിപ്പോർട്ട്. അങ്ങനെ ഒരു ചെക്ക് റിപ്പോർട്ട് കേരളത്തിൽ എഴുതിയിട്ടുള്ളൂ എനിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ചോദിക്ക, ഈ പറഞ്ഞ മോട്ടോർ വാഹന വകുപ്പിലെ ആർക്കെങ്കിലും നട്ടലുണ്ടെങ്കിൽ ആ സ്കാനിയ ബസിന്റെ സ്പീഡ് ഒന്ന് നോക്കിയാൽ നമുക്കറിയാം KSRTC ഈ നാട്ടിൽ കാണിക്കുന്ന പച്ചയ്ക്ക് പറഞ്ഞ തന്തയിലായി എത്രമാത്രം ഉണ്ടെന്ന്. അപ്പൊ രണ്ട് ചെറുപ്പക്കാർ പോയതിന്റെ വിഷമം കൊണ്ട് തന്നെ പറഞ്ഞതാണ്.